ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് അടുക്കളയിലെ ജോലികളിൽ സ്ഥിരം തലവേദനയാവാനുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള സിമ്പിളായിട്ടുള്ള ചില പരിഹാരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഒരുപാട് സമയം കളയുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ടിപ്പെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതുപോലത്തെ ഇടിയപ്പത്തിൻ്റെ സേവനാഴി അല്ലെങ്കിൽ അച്ചു ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇതിനൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇടിയപ്പം ഇങ്ങനെ പാത്രത്തിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ തിരിഞ്ഞ് പിരിതെറ്റിപ്പോവാറുണ്ട് അപ്പോൾ അങ്ങനെ പിരിതെറ്റിക്കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇത് എന്താ പറയുക കറക്കിയെടുക്കാൻ പറ്റില്ല ഭയങ്കര ടൈറ്റായി അങ്ങ് പോകും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഒരിക്കൽ കൂടി അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം ഇതുപോലെ അങ്ങ് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും നമ്മളങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ശബ്ദം വരും അതോടുകൂടി ഇത് ലൂസായി കിട്ടുകയും ചെയ്യും അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ടൈറ്റ് ആവുന്ന സമയത്ത് ഇതേ കണ്ടില്ല ആദ്യം ഇതൊന്നും അറിയില്ലായിരുന്നു കത്തിയൊക്കെ വെച്ചിട്ട് തുറക്കാൻ ശ്രമിച്ച പാടുകളാണിത് അപ്പോൾ കാരണം കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ ഒരു ഒന്നുകൂടി ചുറ്റിയിട്ട് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തുറന്നു വരും അതുപോലെ തന്നെ ഈ സ്റ്റീൽ ഗ്ലാസ്സുകൾ ഒട്ടിപ്പിടിക്കുന്ന പരിപാടിയുണ്ട് നമ്മൾ പാത്രം കഴുകി ഇങ്ങനെ വയ്ക്കും ആ വെള്ളത്തിൽ അങ്ങനെ ടൈറ്റായിട്ട് അങ്ങ് പിടിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് നമുക്ക് വിട്ട് കിട്ടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ മതിയാവും വെളിച്ചെണ്ണ ഒരു രണ്ട് തുള്ളി അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ തുള്ളി ഈ ഗ്ലാസിൻ്റെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക പുറത്താവാൻ ശ്രദ്ധിക്കണം കാരണം പുറത്തായ നല്ല വഴുതലാണ് പതിയെ കറക്കി കൊടുത്താൽ ഈസി ആയിട്ട് അതങ്ങ് ഊരിപ്പോരും കണ്ടില്ലേ അപ്പോൾ സ്റ്റീൽ ഗ്ലാസ്സുകൾ ഒട്ടിപ്പിടിക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് അതൊരു കിച്ചൺ ടിപ്പല്ല ഇത് നമ്മുടെ വീട്ടിലെ നമ്മൾ ഷൂ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതലും ഇതിനകത്ത് സ്മെല്ല് വരാറുണ്ട് ഈർപ്പം നിന്നിട്ടും വേർപ്പം നിന്നിട്ടൊക്കെ സ്മെല്ല് വരാറുണ്ട് അപ്പോൾ അതിഭയങ്കരമായ സ്മെല്ലാണ് അപ്പോൾ നമുക്ക് കഴുകി ചിലപ്പോഴൊക്കെ നമുക്ക് കഴുകാൻ പറ്റും ചിലപ്പോൾ നമുക്ക് കഴുകാനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇത് ശരിയാക്കാനായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡയാണ് വേണ്ടത് ബേക്കിംഗ് സോഡ ഷൂവിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷൂവിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് കൂടുതലൊന്നും ഇടണ്ട ഒരല്പം ഇട്ടാൽ മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതാക്കി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരുപാട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അത് ഷൂന്ന് പോകാൻ പാടായിരിക്കും വീണ്ടും കഴുകേണ്ടി വരും അതുകൊണ്ട് ഒരല്പം ഇട്ട് കൊടുത്താൽ മതി ശേഷം ഷൂവിനുള്ളിലേക്ക് ഇങ്ങനെ തട്ടിക്കൊടുക്കണം ഇത് എന്നിട്ട് ഷൂ സാധാരണ വെക്കുന്ന പോലെ മാറ്റി വെക്കാം ഇനി നമ്മൾ ഇടാനെടുക്കുന്ന സമയത്ത് ഇതുപോലെ അങ്ങോട്ട് കൊട്ടി അങ്ങോട്ട് കളഞ്ഞാൽ മതി നമ്മളങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ശരിക്കും ഇതങ്ങ് മെൽറ്റാവും അതിലേക്ക് ഇല്ലെങ്കിൽ ഇതുപോലെ എക്സസ് ആയിട്ടുള്ളത് കൊട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നല്ല റീഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി നമ്മൾ ആപ്പിളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കുരുക്കൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് ആപ്പിൾ കഴിക്കുന്നതിൻ്റെ രസം തന്നെ ആ കുരു എത്തുന്ന സമയത്ത് പോകാറുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ആദ്യം തന്നെ ഇപ്പോൾ ആപ്പിളിൻ്റെ കട്ടറൊക്കെ ഉണ്ട് അതിലേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുരുവില്ലാതെ കിട്ടും അപ്പോൾ നമുക്ക് കത്തി വെച്ചിട്ടും ഇതുപോലെ ഷാർപ്പായിട്ടുള്ള എൻഡുള്ള ഒരു കത്തി ഉപയോഗിച്ചിട്ട് നടുവശം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു നടുവശം റൗണ്ടിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ കുരുക്കളൊക്കെ അതിനോടൊപ്പം തന്നെ പൊക്കോളും കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾ ഇപ്പോൾ ഇവിടെയൊക്കെ മോള് പറയാറുണ്ട് ഫുള്ളായിട്ട് വേണമെന്ന് എന്നിട്ട് നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന സമയത്ത് അവർ നടുവശം ഒരുപാട് ബാക്കി വയ്ക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് അവർ കഴിച്ചോളും അപ്പോൾ നടുവശം ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ കറക്റ്റ് കുരുവുള്ള പോർഷൻ അങ്ങ് പൊക്കോളും ഇത് കട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ കത്തിയിട്ട് ഇങ്ങനെ കറക്കി കൊടുത്താലും മതി ഈ ഒരു രീതിയിൽ കറക്കി കൊടുത്താൽ മതി കണ്ടില്ലേ കറക്കി കൊടുത്താലും കുരുക്കൾ പൊക്കോളും അതെ ഇനി ഈസി ആയിട്ട് പീൽ ഓഫ് ചെയ്തോ അല്ലാതെയോ നമുക്കിത് കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് പ്ലേറ്റിൽ വെക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ കുരുവില്ലാതെ തന്നെ കഴിക്കാൻ പറ്റും ഇനി അടുത്തൊരു സിമ്പിളായിട്ടുള്ള ടിപ്പാണ് ഇപ്പോൾ പാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ നമ്മൾ ഇതിപ്പോൾ പായസമാണ് അടുപ്പിൽ വെച്ച് നമ്മൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് തിളച്ച് പൊങ്ങി വരാറുണ്ട് അപ്പോൾ നമ്മൾക്ക് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അടുപ്പിൻ്റെ ചോട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അത് തിളച്ച് വന്നിട്ട് അങ്ങനെ നിന്നോളും തൂവിയൊന്നും പോവില്ല അങ്ങനെ തന്നെ നിന്നോളും ഇതാകുമ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും ജോലികളും ചെയ്യാൻ പറ്റും ഇടയ്ക്കൊന്ന്
മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.